സോ ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തു പറ്റും ഇത് വണ്ാവും ഇപ്പുറത്തെ എന്താണ് ഈ വി എസ് ബൈ വി വി എന്ന് പറയുന്നത് എന്താണ് വി വി ബൈ വി എസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ഇ ആണ് സോ വി എസ് ബൈ വി വി എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ബൈ ഇ ആയിരിക്കും സോ വൺ ബൈ ഇ പ്ലസ് വൺ എന്ന് പറഞ്ഞു ഇതിനെ നമ്മൾ എൽസ്യം എടുക്കുന്ന സമയത്ത് വൺ പ്ലസ് ഇ ബൈ ഇ നൈ വൺ പ്ലസ് ഇ ബൈ ഇ സോ വൺ ബൈ എൻ ഈക്വൽ ടു വൺ പ്ലസ് ഇ ബൈ ഇ ആണല്ലോ എൻ ഇതിനെ ഡിനോമിനേറ്റർ മോഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എൻ ഈക്വൾ ടു ഇ ബൈ വൺ പ്ലസ് ഇ എന്ന് വരും എൻ ഈക്വൾ ടു ഇ ബൈ വൺ പ്ലസ് ഇ അപ്പം ഇതിനെ നമ്മൾ ഇപ്പം എൻ ഈക്വൾ ടു ഇ ബൈ വൺ പ്ലസ് ഇ എന്നാക്കിയത് അതേസമയം നമ്മൾ ഇ ഈക്വൾ ടു എന്നാക്കുമ്പോൾ എൻ ബൈ വൺ മൈനസ് എൻ എന്ന് വരും ജസ്റ്റ് നിങ്ങൾ മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ വഴി നിങ്ങൾക്ക് അത് കിട്ടും ഓക്കെ അപ്പോൾ എൻ ഇക്വൾ ടു ഇ ബൈ വൺ പ്ലസ് ഇയും ഇ ഈക്വൾ ടു എൻ ബൈ വൺ മൈനസ് എൻ ഇത് രണ്ട് നിങ്ങൾ പഠിച്ചു വച്ചേക്കണം ഏതെങ്കിലും ഒന്ന് പഠിച്ച് വയ്ക്കണം എന്നാലേ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഓക്കെ ഇനി നമ്മൾ എ സിയും എൻ എയും തമ്മിലുള്ള റിലേഷൻ പഠിക്കാൻ പോവാം എ സി ആൻഡ് എ സി ആൻഡ് എൻ എന്താണ് എ സി എന്താണ് എൻ എ വല്ല ഓർമ്മയുണ്ടോ എ സി എന്ന് പറയുന്നത് എയർ ആണ് എയർ കണ്ടൻറ്റ് എ സി എന്ന് ഓർത്താണ് എൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് എയർ ആണ് അപ്പം എ സി അറിയാം നമ്മൾ ഒരു ഇത്ര വോ ഓഫ് വോയിഡ്സ് എടുക്കുമ്പോൾ അതിനകത്ത് എത്ര മാത്രം എയർ ഉണ്ടെന്നുള്ളതാണ് എ സി എന്ന് പറയുന്നത് സോ വി എ ബൈ വി വി ആണ് എ സി അതേസമയം നമ്മുടെ പൊറോസിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം അറിയാം വി ബൈ വി ആണ് അതേസമയം പെർസെൻറ്റേജ് ഓഫ് എയർ വേർഡ്സ് എന്താ എന്താണെന്ന് അറിയാം വി എ ബൈ വി ആണ് ഓക്കെ എന്നെ ഈക്വൾ ടു വി എ ബൈ വി ആണ് അപ്പോൾ ഇത് മൂന്നെണ്ണം ആദ്യം ഒന്ന് എഴുതി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇത് ചെയ്യുക അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു എ സി ഈക്വൾ ടു വി എ ബൈ വി വിനെ നമ്മൾ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് എൻ ഇൻ എ സി ചെയ്യുക എൻ ഇൻ ടു എ സി അപ്പം അതെന്ത് പറ്റും സോ എൻ ഇൻറ്റു എ സി ചെയ്യുന്നത് എൻ ഇൻ എ സി ചെയ്യുക അപ്പം എൻ എന്താ പൊറോസിറ്റി വി ബൈ വി ഇൻറ്റു എ സി എന്ന് പറയുന്നത് എന്താ വി എ ബൈ വി ഇത് രണ്ടും കട്ടാവും സോ ആൻസർ വിൽ ബി വി എ ബൈ വി ആണല്ലോ എന്താണ് വി എ ബൈ വി എന്നെയാ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അത് കിട്ടിയത് നമ്മൾ ജസ്റ്റ് പൊറോസിറ്റിയെ എയർ കണ്ടൻറ്റ് കൊണ്ട് ഡിവൈ മൾട്ടിപ്ലൈ ചെയ്യുക നമുക്ക് എന്ത് കിട്ടും പെർസെൻറ്റേജ് ഓഫ് എയർ റോയിഡ്സ് കിട്ടും സോ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി നെക്സ്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ഡബ്ല്യു ജി ആൻഡ് എസ് ഇ എന്ന് പറയുമ്പോൾ വോയിഡ് റേഷ്യോ ഡബ്ല്യു എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റ് ജി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി എസ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അപ്പോൾ ഇത് ഓരോന്നും പഠിക്കണം കാരണം ഇത് നിങ്ങൾക്ക് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് തീരുന്നത് വരെ വേണ്ട കാര്യങ്ങളാണ് ഇതെപ്പോഴും ആവശ്യം വരും ഇത് എവിടെയെങ്കിലുമൊക്കെ ഈ ഇതൊക്കെ കണ്ടാലും നിങ്ങൾ ഓർക്കണം ഇപ്പോൾ ഈ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിക്കരുത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ഡബ്ല്യു ജി ആൻഡ് എസ് ആണ് അതിനകത്ത് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഡബ്ല്യു ഈക്വൽ ടു വി ഡബ്ല്യു ഡിവൈഡ് ബൈ ഡബ്ല്യു എസ് ഡബ്ല്യു ഡബ്ല്യു ഡിവൈഡ് ബൈ ഡബ്ല്യു എസ് ആണെന്ന് നമുക്കറിയാം അതായത് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ വെയ്റ്റിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതാണ് ബാക്കിയുള്ളതെല്ലാം വോളുമെട്രിക് റിലേഷൻഷിപ്പ്സ് ആണ് അതായത് നെക്സ്റ്റ് വൺ ഈസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രമാത്രം വോയ്സിൽ വെള്ളമുണ്ട് അല്ലെങ്കിൽ വോളിയൂം ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് വോയിഡ്സ് ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വോയിഡ് റേഷ്യോ എന്താ വി ബൈ വി എസ് ആണ് അപ്പോൾ നമുക്ക് ഇത് മൂന്നും ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ആദ്യം നമ്മൾ ഡിഗ്രി ഓഫ് സാച്ച് സാച്ചുറേഷനെ വേർഡ് റേഷ്യോ ഉണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആ അതായത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇൻറ്റു വേർഡ് റേഷ്യോ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ വി ഡബ്ല്യു ഡിവൈഡ് ബൈ വി വി ആണല്ലോ ഇൻറ്റു ഡി വേർഡേഷൻ എന്താ വി എസ് ബൈ വി വി ബൈ വി എസ് അപ്പോൾ ഇതെന്താകും ഇത് കട്ടായിപ്പോവും ആൻസർ വിൽ ബി വി ഡബ്ല്യു ഡിവൈഡ് ബൈ വി എസ് സോ ഇതവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ കണ്ടന്റ് കണ്ടന്റിനെ എടുക്കുവാണ് വാട്ടർ കണ്ടന്റിനെ എടുത്തിട്ട് ഏകദേശം ഇതേ ഒരു എക്സ്പ്രഷൻ കിട്ടുവാണെങ്കിൽ നമുക്കത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിലേഷൻ കിട്ടി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നെക്സ്റ്റ് ഇക്വേഷനിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് എന്താണ് വി ഡബ് ഡബ്ല്യു ഡബ്ല്യു ഡിവൈഡ് ബൈ ഡബ്ല്യു എസ് ആണ് ഇതിൽ ചെറിയ തെറ്റുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഡബ്ല്യു ഡബ്ല്യു ഡിവൈഡ് ബൈ ഡബ്ല്യു എസ് എന്താണ് വെയ്റ്റ് ഓഫ് വാട്ടർ വെയ്റ്റ് ഓഫ് വാട്ടറിന് നമുക്ക് അതിൻ്റെ വോളിയം ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി എഴുതാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു വോളിയം എന്ന് എഴുതാം കാരണം ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ് ഡബ്ല്യു ഡബ്ല്യു ഡിവൈഡ് ബൈ വി ഡബ്ല്യു ആണ് നമ്മൾ പഠിച്ചതാണ് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ഇപ്പോൾ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ എടുക്കണമെങ്കിൽ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് വാട്ടർ ഗാമ എസ് ആണ് എടുക്കുന്നതെങ്കിൽ ഡബ്ല്യു എസ് ഡിവൈഡ് ബൈ ബി എസ് സോ ഇതേ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ എഴുതും വി എസ് ഇൻറ്റു ഡബ്ല്യു എസ് എന്ന് എഴുതും ഇത്ര എഴുതിയല്ലോ അടുത്തത് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഇക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇങ്ങനെയായി ഇങ്ങനെയാണ് ഇപ്പം ഇരിക്കുന്നത് അതായത് വി ഡബ്ല്യു ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ വി എസ് ഗാമയസ് ഇതിനകത്ത് ഈ ഗാമായസിനെ നമുക്ക് എങ്ങനെ എഴുതാം ജി ഗാമ ഡബ്ല്യു എന്ന് എഴുതി കൂടെ കാരണം ജി എന്ന് പറയുന്നത് എന്താണ് ഗാമായസ് ഡിവൈഡ് ബൈ ഗാമ ഡബ്ല്യു ആണ് അപ്പം കാരണം സെസിഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗാമ എസ് ഡിവൈഡ് ബൈ ഗാമ ഡബ്ല്യൂ അല്ലെങ്കിൽ റോ എസ് ഡിവൈഡ് ബൈ റോ ഡബ്ല്യൂ ഈ ഡെൻസിറ്റിയും യൂണിറ്റ് വെയ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വ്യത്യാസമേ ഉള്ളൂ ഓക്കെ അപ്പോൾ യൂണിറ്റ് വെയ്റ്റ് എടുത്താലും ഡെൻസിറ്റി എടുത്താലും സെയിമാണ് ഇതിനു വരെ റോ എടുത്താലും തെറ്റൊന്നുമില്ല സെയിം ആണ് വരുന്നത് സോ ഇങ്ങനെ ആക്കി അപ്പോൾ എന്ത് പറ്റും ഇത് രണ്ടും പോകും സോ ആൻസർ എന്ത് വരും വി ഡബ്ല്യു ഡിവൈഡ് ബൈ വി എസ് ഇൻറ്റു ജി എന്ന് വരും ഈ വി ഇ ഡബ്ല്യു ഡിവൈഡ് ബൈ വി എസ് എന്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച വെച്ചാണ് വി ഡബ്ല്യു ഡിവൈഡ് ബൈ വി എസ് എന്താണ് അത് എസ് സി ആണ് എസ് സി അതായത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇൻ ടു വേൾഡ് റേഷൻ ആണ് ഡിവൈഡ് ബൈ ജീന്ന് വരും സോ എസ് സി ഡിവൈഡ് ബൈ ജിന്ന് വരും സോ നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കിപ്പോൾ കിട്ടിയത് ഡി ഡബ്ല്യു എസ് ഈക്വൽ ടു എസ് സി ഡിവൈഡ് ബൈ ജി എന്നാണ് Is This is the ു ജിക്വൽ ടു എസ് കിട്ടും ദിസ്ഇസ് അവർ തേർഡ് റിലേഷൻഷിപ്പ് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ പിടിക്കേണ്ട ഇക്വേഷൻ ആണ് ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒന്നല്ല ഗാമാഡി ഈക്വൾ ടു ഗാമ ബൈ വൺ പ്ലസ് ഡബ്ല്യു ഗമാഡി എന്ന് പറയുന്നത് എന്താണ് ഡ്രൈ യൂണിറ്റ് ആയിട്ടാണ് ഗാമാഡി ഈക്വൽ ടു ഗാമ ബൈ വൺ പ്ലസ് ഡബ്ല്യു ഗാമ എന്താണ് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഡബ്ല്യു എന്താണ് വാട്ടർ കണ്ടന്റ് ഓക്കെ ഇനി നമ്മൾ അത്യാവശ്യം ഒരു അത്യാവശ്യം വലിയൊരു എക്സ്പ്രഷനാണ് പഠിക്കാൻ പോകുന്നത് അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗാമ ജി ഇ എസ് ആൻഡ് ഗാമ ഡബ്ല്യു അത് ഗാമ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ജി എന്ന് പറഞ്ഞ സൊസഗ്രി ഗ്രാവിറ്റി ഇ എന്ന് പറയുന്ന വോയിഡ് റേഷ്യോ എസ് എന്ന് പറഞ്ഞ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ ടു സ്റ്റാർട്ട് വിത്ത് നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗാമ എന്താണെന്ന് ആദ്യം എഴുതുക ഗാമ ഗാമ എന്ന് പറയുന്നത് ബൾക്ക് യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഡബ്ല്യു ബൈ വി ആണ് ഓക്കെ ഡബ്ല്യു ബൈ വി ഈ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ വെയിറ്റ് ഓഫ് ദ സോളിഡ് പ്ലസ് വെയ്റ്റ് ഓഫ് ദ വോയിഡാണല്ലോ ഡബ്ല്യു എസ് ബൈ വെയ്റ്റ് ഓഫ് ദ സോളിഡ് പ്ലസ് വെയിറ്റ് ഓഫ് ദ വോയിഡാണ് അപ്പം നമ്മൾ ഡബ്ല്യു എസ് പ്ലസ് ഡബ്ല്യു വി എന്ന് എഴുതിയെന്ന് വിചാരിച്ചു വെയ്റ്റ് ഓഫ് ദ എന്ന് പറയുന്നത് എന്താ വെയ്റ്റ് ഓഫ് ദ വാട്ടർ പ്ലസ് വെയ്റ്റ് ഓഫ് ദ എയർ എയറിന് വെയിറ്റ് ഉണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത് ഡബ്ല്യു എസ് പ്ലസ് ഡബ്ല്യു ഡബ്ല്യൂ എന്ന് വന്നത് കാരണം ഡബ്ല്യു എന്ന് പറയുന്നത് സീറോ ആണ് ഡബ്ല്യു എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് എയർ ആണ് എയറിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കാത്തത് ഓക്കെ വോളിയം എടുക്കുമ്പോൾ എയറിന് വോളിയം ഉണ്ട് അതുകൊണ്ടാണ് ഡിനോമിനേറ്ററി വി എസ് പ്ലസ് വി വി എന്ന് പറഞ്ഞത് അല്ലാതെ വി എസ് പ്ലസ് വി ഡബ്ല്യു വരാത്ത എന്താണെന്ന് മനസ്സിലായല്ലോ കാരണം എയറിന് വോളിയം ഉണ്ട് സോ നമ്മളത് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല ഓക്കെ മുകളത്തെ ഡബ്ല്യു എസും താഴത്തെ വി ഇ എസും കോമൺ എടുക്കുക മുകളിൽ നിന്നും കോമൺ എടുക്കുക താഴെ നിന്നും കോമൺ എടുക്കുക സോ എങ്ങനെ വരും വൺ പ്ലസ് ഡബ്ല്യു ഡബ്ല്യു ഡിവൈഡ് ബൈ ഡബ്ല്യു എസ് ഡിവൈഡ് ബൈ വി എസ് ഇൻറ്റു വൺ പ്ലസ് വി വി ബൈ വി എസ് ഓക്കെ അങ്ങനെ വന്നല്ലോ അതവിടെ നിൽക്കട്ടെ നമുക്കറിയാമോ ഈ ഇതിനകത്ത് കിടക്കുന്ന ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് എന്താണ് ഡബ്ല്യു ഡബ്ല്യു ഡിവൈഡ് ബൈ ഡബ്ല്യു എസ് എന്താണ് വാട്ടർ കണ്ടൻറ്റാണ് വി വി ബൈ വി എസ് എന്താണ് വേഡ് റേഷ്യാണ് അപ്പോൾ ഇതിനകത്തെ രണ്ട് ടേംസിൻ്റെയും ആൻസർ കിട്ടി ഈ പുറത്ത് കിടക്കുന്ന ഈ ഒരു ടേമില്ലേ വി ഡബ്ല്യു ബൈ വി എസ് ഈ വി ഡബ്ല്യു ബൈ വി എസ് എന്താണ് അത് ഗാമാസാണ് അല്ലേ യൂണിറ്റ് വെയിറ്റ് അല്ലേ ഡബ്ല്യു എസ് ബൈ വി എസ് എന്ന് പറയുന്നത് ആണ് ഈ ഗാമായസിനെ നമുക്ക് എങ്ങനെ എഴുതാം ജി ഗാമ എന്ന് എഴുതിക്കൂടെ കാരണം ജി എന്ന് പറയുന്നത് ഗാമായസ് ബൈ ഗാമ ഡബ്ല്യു അല്ലേ സോ ഗാമായസിനെ നമുക്ക് ജി ഗാമ എന്ന് എഴുതാം ഇതെല്ലാം ഈ പറയുന്ന വി വി ബൈ വി എസ്സിന് ഇയും ഡബ്ല്യു ഡി ഡബ്ല്യു ഡബ്ല്യു വൈ ഡബ്ല്യു എസിന് ഡബ്ല്യുവും അതുപോലെ തന്നെ വി ഡബ്ല്യു എസ് ബൈ വി എസിന് ജി ഗാമ ഡബ്ല്യുവും ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ എങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും ഇതിനകത്തോട്ട് നമ്മുടെ ക്യാപിറ്റൽ ജി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക സോ ഗാമ ഈക്വൽ ടു ജി പ്ലസ് ഡബ്ല്യു ജി ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ ഇൻ ഗാമ ഗാമ ഡബ്ല്യുന്ന് വരും ഡബ്ല്യു ജി എന്താ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ എക്സ്പ്രഷനും മേടിച്ചു ഇ എസ് ആണ് ഡബ്ല്യു ജി സോ ഇ എസിന് ഈ ഡബ്ല്യു ജിക്ക് വരും ഇ എസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക സോ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ ഗാമ ഇക്വൾ ടു ജി പ്ലസ് എസ് സി ഡിവൈഡ് ബൈ വൺ പ്ലസ് സി ഇൻ ടു ഗാമ ഡബ്ല്യു ഇത് നമ്മൾ കാണാൻ പഠിക്കണം ഇതല്ല ഈ പറയുന്ന എല്ലാ റിലേഷൻഷിപ്പും കാണാൻ പഠിക്കണം എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു ഗാമ ഇസ് ഈക്വൽ ടു ജി plus ഇ എസ് ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇൻ ടു ഗാമ ഡബ്ല്യു ഞാൻ ചോദിച്ചോട്ടെ ഇതിനകത്ത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അതായത് നമ്മുടെ സോയിലിൽ വെള്ളമില്ല ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇല്ല അപ്പോൾ എസ് എന്താവും S സീറോ ആവും അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് പറ്റും ഈ ഒരു ടേം സീറോ ആവും അങ്ങനെ വരുന്ന ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ ഡ്രൈ യൂണിറ്റ്വേറ്റ് അപ്പോൾ നമ്മുടെ ഇവിടെ ഗാമായ്ക്ക് വരും ഗാമ ഡി ആവും കാരണം സോയിലിൽ വെള്ളമില്ല ഡ്രൈ യൂണിറ്റ് വെറ്റാവും ഓക്കെ ഇനി നമ്മുടെ സോയിലിൽ വെള്ളമേ ഉള്ളൂ എയർ ഇല്ല ഫുള്ളി സാച്ചുറേറ്റഡാണ് അപ്പോൾ എസിൻ്റെ വാല്യൂ എന്താവും വണ്ണാകും അപ്പോൾ ഈ ഈക്വേഷൻ എങ്ങനെയാവും ഗാമ ഡിക്ക് വരെ എന്താവും അല്ലേ ഗാമയ്ക്ക് വരെ എന്താവും ഗാമ സാറ്റ് സാറ്റാകും കാരണം ഫുള്ളി സാച്ചുറേറ്റഡാണ് ജി പ്ലസ് ഇ എസിന് വരും എസ് എന്താണ് വണ്ണ് സോ ജി പ്ലസ് ഇ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു അങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷനും വന്നത് സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എസ് സി ഈക്വൽ ടു വണ്ണും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എസ് സി ഈക്വൾ ടുയും സീറോ എന്ന് ഓക്കെ ഇനിയും പറയാൻ പോകുന്നത് സബ്മേർജഡ് യൂണിറ്റ് വെയിറ്റ് ആണ് ഇത് വളരെ സിമ്പിളാണ് കാരണം നമുക്കറിയാം ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണ് ഇതിനകത്ത് ഗാമസാറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് തൊട്ട് മുമ്പത്തെ റിലേഷൻഷിപ്പ് വഴി കിട്ടി മൈനസ് ഗാമ ഡബ്ല്യു യു ഇതിനകത്ത് എന്താണ് കോമൺ ഗാമ ഡബ്ല്യു ആണ് കോമൺ ഗാമ ഡബ്ല്യു കോമൺ എടുക്കുക ജി പ്ലസ് ഇ അപ്പോൾ എന്ത് പറ്റും ജി പ്ലസ് ഇ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ മൈനസ് വൺ എന്ന് വരും ഓക്കെ ഇതിനെ എന്ത് ചെയ്യുക എൽ സി എം എടുക്കുക ജി പ്ലസ് ഇ മൈനസ് വൺ മൈനസ് ഇ ഒരു മിനിറ്റ് ഒന്നുകൂടെ കാണിക്കാം ഓ ഓക്കെ അപ്പം ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ഡിവൈഡ് ബൈ വൺ പ്ലസ് സി മൈനസ് വൺ എന്ന് വന്നു അതായത് ജി പ്ലസ് ഇ മൈനസ് വൺ മൈനസ് ഇ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ വന്നു ഓക്കെ അപ്പോൾ ഇതിനകത്ത് മൈനസ് ഇ പ്ലസ് ഇ ക്യാൻസലായി സോ ആൻസർ വിൽ ബി ജി മൈനസ് വൺ ബൈ വൺ പ്ലസ് ഇ അങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെടുന്നത് സോ ഗാമ ഡാഷ് അല്ലെ ഗാമ സബ് എന്ന് പറയുന്നത് ജി മൈനസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ഇത് പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പഠിച്ചാൽ മതി ഓക്കെ അതെ ഇതിന് മുമ്പുള്ള എല്ലാ ഇക്വേഷൻസും യു മസ്റ്റ് സ്റ്റഡി ഓക്കെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം സോ ഇനിയും പറയാൻ പോകുന്നത് രണ്ട് കൺസെപ്റ്റ്സ് ആണ് സെൻസിറ്റിവിറ്റി ഓഫ് ദ സോയിൽ ആൻഡ് ദ തിക്സോട്രോപ്പി ഓഫ് സോയിൽ ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡ്യൂൾ കഴിഞ്ഞു പിന്നെ നമുക്ക് നമുക്കിതിനകത്തെ പ്രോബ്ലംസ് ആണ് നോക്കുന്നത് സോ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പ്രോബ്ലംസ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ സെൻസിറ്റിവിറ്റി ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഫോർ മെനി നാച്ചുറൽ ഡിപ്പോസിറ്റഡ് ക്ലേ സോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ക്ലേയുടെ കാര്യമാണ് ഇതിനകത്ത് അതായത് ഈ യു സി സി എന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് അൺകൺഫൈൻഡ് കമ്പ്രസീവ് സ്ട്രെങ്ത് അതായത് ഈ അൺകൺഫൈൻഡ് കമ്പ്രസീവ് സ്ട്രെങ്തും സാധാ കമ്പ്രസീവ് സ്ട്രെങ്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ സൈഡിൽ നിന്നൊരു സപ്പോർട്ടും കൊടുക്കാതെ ലോഡ് ലോഡ്ക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അൺകൺഫൈൻഡ് ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ ഒരു ലോഡിങ് കൊടുക്കുവാണെങ്കിൽ ഇതിനിടയിൽ സോയിൽ സാമ്പിൾ ഇങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ വെക്കും എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ലോഡ് കൊടുക്കും ഇതാണ് സോയിൽ സാമ്പിൾ ഓക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് സപ്പോർട്ടൊന്നുമില്ല ഇവിടെ ലോഡ് കൊടുക്കും ഇത് പൊട്ടിപ്പോവും ഓക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയും അല്ലെങ്കിൽ അപ്പോൾ ആ സോയിലിന് ഒരു കൺഫൈൻമെൻറ് ഉണ്ട് സൈഡിൽ നിന്ന് ബട്ട് ഇവിടെ ഒരു കൺഫൈൻമെൻ്റ് ഇല്ല സോ അതാണ് യു സി സി അല്ലെങ്കിൽ അൺകൺഫൈൻഡ് കമ്പ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ ഓക്കെ അപ്പോൾ നമ്മളൊരു ക്ലേ ഒരിടത്തുനിന്ന് നമ്മളൊരു ക്ലേ എടുത്തു ആ ക്ലേ എടുത്തിട്ട് അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അൺഡിസ്റ്റേബ്ഡ് ടെസ്റ്റ് ഓക്കെ ആ സോയിലെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ഡിസ് ഡിസ്റ്റർബ് ചെയ്യാതെ അൺഡിസ്റ്റർബ്ഡായിട്ട് യു സി സി എടുക്കുകയാണെങ്കിൽ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ അൺഡിസ്റ്റേബ്ഡ് ക്ലേ സാമ്പിൾ അതാണ് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത് ഡിനോമിനേറ്റർ എന്താണ് വന്നിരിക്കുന്നത് നമ്മളത് എടുത്തു റീമോൾഡ് ചെയ്തു നമ്മളതിനെ മോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഓക്കെ ബ്രിക്കൊക്കെ മോൾഡ് ചെയ്യത്തില്ലേ അതുപോലെ നമ്മളതിനെ റീമോൾഡ് ചെയ്തിട്ട് അതിൻ്റെ കൺ കമ്പർ സിസ്റ്റങ്ങൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അതിൻ്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിച്ചു ഇതിൻ്റെ റേഷ്യോയാണ് സെൻസിറ്റീവ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ സെൻസിറ്റിവിറ്റി കൂടുമ്പോഴാണ് അല്ലെങ്കിൽ ഈ വാല്യൂ ഈ റേഷ്യോയുടെ വാല്യൂ കൂടുമ്പോഴാണ് ഈ സോയിൽ ഹൈലി സെൻസിറ്റീവ് ആവുന്ന ആവുമെന്ന് പറയുന്നത് അതായത് ഇതിന് ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഈ സോയിൽ എന്ന് പറയുന്നത് ഹൈലി സെൻസിറ്റീവാണ് അതേസമയം ഈ വാല്യൂ കുറവാണെങ്കിൽ ഇൻസെൻസിറ്റീവ് ആണ് ഓക്കെ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ മോസ്റ്റ് ക്ലിയർ റേഞ്ചസിനും വൺ ടു എയ്റ്റ് ആയിരിക്കും സെൻസിറ്റിവിറ്റി റേഞ്ച് ഒരുപാട് സെൻസിറ്റീവ്നെസ് ഉള്ള അല്ല സെൻസിറ്റിവിറ്റി ഉള്ള ഒരു സോയിലെന്ന് പറയുന്നത് മറൈൻ സോയിലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ നമുക്കറിയാം ലെസ് ദാൻ വൺ ആണെങ്കിൽ നമുക്ക് പറയാം ദ സോയിൽ ടൈപ്പ് ഈസ് ഇൻ സെൻസിറ്റീവ് വൺ ടു ടു ആണെങ്കിൽ ലിറ്റിൽ സെൻസിറ്റീവ് ടു ടു ഫോർ ആണെങ്കിൽ മോഡറേറ്റ്ലി ഫോർ ടു എയ്റ്റ് ആണെങ്കിൽ സെൻസിറ്റീവ് ആവും എയിറ്റ് ടു സിക്സ്റ്റീൻ ആണെങ്കിൽ എക്സ്ട്രാ സെൻസിറ്റീവും ഗ്രേറ്റർ ദാൻ സിക്സ്റ്റീം വന്ന് കഴിഞ്ഞാൽ ക്യുക്ക് ആണെന്ന് പറയും അതായത് നമ്മളൊരു സാധനം അൺഡിസ്റ്റർബ് ഡിസ്റ്റർബ് ചെയ്യാത്ത സമയത്ത് അതിൻ്റെ യു സി സി എടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടി അത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വാല്യൂ ഒരുപാട് കൂടിയെങ്കിൽ അതായത് സ്ട്രെങ്ത് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇൻസെസ് അതിന് സെൻസിറ്റീവ് സെൻസിറ്റീവിറ്റി ഇല്ലെന്നാണ് അതേസമയം അത് നമ്മൾ റീമോൾഡ് ചെയ്ത സമയത്ത് സെൻ അതിൻ്റെ യു സി സി വളരെ കുറഞ്ഞെന്ന് കുറഞ്ഞെങ്കിൽ എന്ത് സംഭവിക്കും അതിൻ്റെ ന്യൂമറേറ്റർ ഇൻക്രീസ് ചെയ്യും സോ സെൻസിറ്റിവിറ്റി വാല്യൂ ഇൻക്രീസ് ചെയ്യും അതിൻ്റെ അർത്ഥം എന്താണ് ഇത് സോയിൽ സെൻസിറ്റീവാണെന്നാണ് ഓക്കെ അപ്പോൾ ഇതാണ് സെൻസിറ്റിവിറ്റിയുടെ ഒരു കൺസെപ്റ്റ് സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തിക്സോട്രോപ്പിയാണ് ട്രോപ്പിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഇത് കഴിയുമ്പോഴേക്കും ഈ മോഡ്യൂൾ തീരുവന്ന് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഫൈവ് മോഡ്യൂൾസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മോഡ്യൂ മോഡ്യൂളിലോട്ട് ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അതും കൂടെ കഴിഞ്ഞിട്ടേ മൊഴികൾ തീരത്തുള്ളൂ മേ ബി വൺ ടു ടു ക്ലാസ് കൂടെ കാണും ഓക്കെ ടു ക്ലാസ് കാണുമായിരിക്കും ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ തിക്സോ എന്താണെന്ന് നോക്കാം തിക്സോ ട്രോപ്പി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു സോയിലിന് നമുക്ക് അടി അൺഡിസ്റ്റർബ്ഡ് കണ്ടീഷനും ഉണ്ട് അതുപോലെ തന്നെ റീമോൾഡ് കണ്ടീഷനും ഉണ്ട് നമ്മളൊരു സോയിലിന് എവിടെ നിന്നും കുഴിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ റീമോൾഡ് ചെയ്യുന്ന സമയത്ത് ആ സോയിലിൻ്റെ സ്ട്രെങ്ത് വിൽ ലൂസ് ഓക്കെ അപ്പം ഇത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേമാണ് തിക്സോട്രോപ്പി എന്താണ് ഈ റീമോൾഡിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത് കുറയുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് തിക്സോട്രോപ്പി അപ്പം എന്താണ് തിക്സോട്രോപ്പി എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ സോയിലിൻ്റെ സ്ട്രെങ്ത് കുറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഒന്നെങ്കിൽ നമ്മൾ അത് റീമോൾഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോയിൽ സ്ട്രക്ചറിന് ഓൾട്രറേഷൻ സംഭവിക്കുന്നു അതൊരു പോയിൻറ്റ് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള വാട്ടർ മോളിക്സ് മോളിക്കൂൾസിന് ഡിസ്റ്റർബൻസ് സംഭവിക്കുന്നു ഇത് രണ്ടും കാരണമായിരിക്കാം നമ്മൾ റീമോൾഡ് ചെയ്യുന്ന സമയത്ത് സോയിലിൻ്റെ സ്ട്രെങ്ത് കുറയുന്നത് ഓക്കെ അപ്പം അതവിടെ നിൽക്കട്ടെ ഇനി തിക്സോ എന്താണെന്ന് അതിലോട്ട് നമുക്ക് വരാം ഓക്കെ നമ്മൾ ഈ റീമോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സംഭവിക്കാം പക്ഷേ നമ്മൾ ആ സോയിൽ ആയിട്ട് കുറേ നേരം വെച്ച് കഴിയുമ്പോൾ അതായത് റീമോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ സോയിൽ ആയിട്ട് കുറേ സമയം വെച്ച് കഴിയുമ്പോൾ ജിയോടെക്നിക്കൽ എൻജിനീയറിംഗ് വെച്ചിട്ട് പറയുവാണെങ്കിൽ ഈ സ്ട്രെങ് സോയിലിന് സ്ട്രെങ്ത് വീണ്ടെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇറ്റ് വിൽ ഗെയിൻ ദ സ്ട്രെങ്ത് ഓഫ് സ്ട്രെങ് ബാക്ക് ഓക്കെ അപ്പോൾ ഈ കോഴ്സ് ഓഫ് ടൈമിൽ ഗെയിനിങ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ സോയിലിനെ പറയുന്ന പേരാണ് എന്ത് തിക്സോട്രോപ്പി അതിൻ്റെ ആ ഒരു എബിലിറ്റിയെ പറയുന്ന പേരാണ് തിക്സോട്രോപ്പി ഓക്കെ സോ വാട്ട് ഈസ് തിക്സോട്രോപ്പി ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഗെയിനിങ് ഓഫ് സ്ട്രെങ്ത് ഓഫ് സോയിൽ വിത്ത് കോഴ്സ് ഓഫ് ടൈം ആഫ്റ്റർ ഇറ്റ് ഗെറ്റ് റീമോൾഡ് എന്ന് പറയുന്നതാണ് തിക്സോട്രോപ്പി ഓക്കെ അപ്പോൾ ഇത്രയും നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സോ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഈ മോഡ്യൂളുടെ കുറച്ച് എക്സ്പെരിമെൻസ് ഉണ്ട് അതായത് നമ്മൾ ലാബിൽ ചെയ്യുന്ന കുറച്ച് എക്സ്പെരിമെൻസ് തന്നെയാണ് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് സാൻഡ് റിപ്ലേസ്മെൻറ്റ് മെത്തേഡ് കോർ കട്ടർ മെത്തേഡ് അങ്ങനത്തെ ഒന്ന് രണ്ട് മെത്തേഡ് പിന്നെ നമുക്ക് നമുക്കിതിനകത്തെ ഈ പാരാമീറ്റേഴ്സ് ബേസിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ചില പ്രോബ്ലംസും ആണ് ഇനിയും നമുക്ക് ഈ മോഡ്യൂളിൽ നോക്കാനുള്ളത് ഓക്കെ So thank you.